ഹലോ ഫ്രണ്ട്സ്, ലൈഫ് ക്രാഫ്റ്റേഴ്സിന് മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് എങ്ങനെ നമുക്കൊരു മിനിയേച്ചർ വഞ്ചി ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, വഞ്ചി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. ആദ്യമായി ആവശ്യം ഒരു പെൻസിൽ, ഒരു ചെറിയ സ്കെയിൽ, ഒരു പേപ്പർ കട്ടർ, ഒരു 30 സെൻറ്റിമീറ്ററിൻ്റെ ഒരു വലിയ സ്കെയിൽ, ഫ്ലക്സ് ക്യുക്ക് ഇല്ലാത്തവർക്ക് ഫെവി ബോണ്ട്. ഞാൻ ഇവിടെ രണ്ടും ഉപയോഗിക്കുന്നുണ്ട്. പെൻസിൽ പുട്ടി, സാൻഡ് പേപ്പർ. മെയിൻ മെറ്റീരിയൽ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഫോം ഷീറ്റാണ്. നിങ്ങൾക്ക് കാർഡ്ബോർഡും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫോം ഷീറ്റ് 3 mm തിക്നെസ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ബോട്ടിൻ്റെ മേക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ആദ്യം തന്നെ ഫോം ഷീറ്റ് എടുക്കുക. ബോട്ട് ഉണ്ടാക്കാൻ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഫോം ഷീറ്റിൻ്റെ ഫ്ലെക്സിബിൾ ആവുന്ന ഭാഗമാണ് ബോട്ട് ഉണ്ടാക്കാൻ ഉപയോഗിക്കേണ്ടത്. ഈ ഭാഗം ഉപയോഗിച്ചിട്ട് കാര്യമില്ല, ഈ ഭാഗം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഭാഗത്തിൽ നമുക്ക് കുറച്ച് മാർക്കിംഗ് ചെയ്യാനുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഒരു സ്കെയിൽ എടുക്കുക. അതിനുശേഷം നമുക്ക് 2.5 സെൻറ്റിമീറ്റർ ഹൈറ്റ് മാർക്ക് ചെയ്യാം. ഇതേപോലെ ഒരു പ്രാവശ്യം കൂടിയും മാർക്ക് ചെയ്യണം. ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ വലിയ സ്കെയിൽ എടുത്ത് ഒരു ലൈൻ ഇടാം. എന്നിട്ട് 19 സെൻറ്റിമീറ്റർ ലെങ്ത് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് 19 സെൻറ്റിമീറ്ററും ഹൈറ്റ് 2.5 സെൻറ്റിമീറ്ററുമാണ്. ഇതേപോലെ രണ്ട് പീസുകൾ നമ്മളിവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ 1.5 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ട് ഒരു മാർക്ക് ഇടുക. അതേപോലെ ഇവിടെയും. അതിനുശേഷം ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരക്കുക. അതേപോലെ ഇങ്ങോട്ടേക്കും ഒരു ലൈൻ വരക്കുക. അതേപോലെ ഇപ്പുറത്തെ സൈഡിലും അങ്ങനെ ചെയ്യുക. ഇനി നമുക്ക് ഈ ഭാഗവും ഈ ഭാഗവും കട്ട് ചെയ്ത് മാറ്റാം. അതേപോലെ ഈ സെൻട്രൽ ലൈനും ഈ ലൈനും കട്ട് ചെയ്ത് കളയുക. അതിനായി ഇതേപോലത്തെ ഒരു പേപ്പർ കട്ടർ വെച്ച് വളരെ സൂക്ഷിച്ച് കറക്റ്റായി കട്ട് ചെയ്യുക. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ഇതേപോലെ 2 പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ എഡ്ജുകൾ കറക്റ്റായി ഇങ്ങനെ ബെൻഡാക്കുക. ഏകദേശം ഇതേപോലെ ആയിരിക്കണം. ഇതേപോലെ ഇപ്പുറത്തെ പീസും ബെൻഡാക്കണം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒട്ടിക്കേണ്ടതുണ്ട്. അതിനായി നമുക്ക് ഫ്ലക്സ് ക്യുക്ക് ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ ഫ്ലക്സ് ക്യുക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എഡ്ജ് തിങ്ങനെ പിടിക്കണം. അങ്ങനെ കറക്റ്റായി പിടിക്കണം. എന്നിട്ട് ഒരു ഡ്രോപ്പ് ഫ്ലക്സ് ക്യുക്ക് അവിടെ ഒഴിക്കണം. കണ്ടോ, ഇതേപോലെ ഇതിവിടെ ഒഴിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് അത് ഒഴിക്കേണ്ടത്. ഇനി വളരെ ശ്രദ്ധയോടെ നമുക്ക് ഇങ്ങനെ ഇപ്പുറത്തെ സൈഡിലും ഒട്ടിച്ചു കൊടുക്കണം. ഫ്ലക്സ് ക്യുക്ക് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മളിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരു ബോട്ടിൻ്റെ ഷേപ്പായുണ്ട്.
ഇനി ഫോം ഷീറ്റ് വേറെ എടുത്ത് ഇങ്ങനെ വളയുന്ന ഭാഗം തന്നെ എടുത്തിട്ട് കറക്റ്റ് ഇവിടെ വെക്കുക. വെച്ചിട്ട് ഇതിൻ്റെ സൈഡിലായി ഫ്ലക്സ് ക്യൂക്ക് ഉപയോഗിക്കുക. ഫ്ലക്സ് ക്യൂക്ക് ഒരു ഡ്രോപ്പ് ഒഴിക്കാം. ഇങ്ങനെ ഇപ്പുറത്തും ഒഴിക്കുക. അങ്ങനെ ഇങ്ങനെ ബെൻഡ് ആക്കി കൊണ്ടുവന്ന് ഇതിവിടെ ഫ്ലക്സ് ക്യൂക്ക് ഒഴിക്കണം. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തും ചെയ്തെടുക്കാം. ഇങ്ങനെ ബെൻഡ് ആക്കിയതിന് ശേഷം ഫ്ലക്സ് ക്യൂക്ക് അവിടെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ആ ഷേപ്പ് വരും. ഇനി നമുക്ക് ഈ എക്സസ് വരുന്ന ഈ സൈഡ് ഭാഗങ്ങളെല്ലാം നമുക്ക് പേപ്പർ കട്ടർ വെച്ച് കട്ട് ചെയ്ത് കളയാം. മീൻസ് അപ്പോൾ നമ്മുടെ ബോട്ട് നമ്മളിവിടെ ചെത്തി ഷേപ്പൊക്കെ ആക്കി. ഇനി നമുക്കിവിടെ നന്നായി സാൻഡ് പേപ്പർ വെച്ച് ഷേപ്പാക്കി കൊടുക്കാം. നന്നായി ഷേപ്പ് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കുറച്ച് പീസുകൾ ഒട്ടിക്കണം. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്തെടുക്കണമെന്ന് നോക്കാം. ഫ്രണ്ട്സ് അപ്പോൾ അത് ചെയ്തെടുക്കാൻ നമുക്ക് ആദ്യമായ ആവശ്യം ഇതേപോലത്തെ ഒരു സ്ട്രിപ്പാണ്. ഇത് ഫോം ഷീറ്റിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുത്താണ്. ഇതിൻ്റെ ഈ തിക്നെസ് 9 mm ആണ്. 9 mm അത് നമുക്ക് ഇങ്ങനെ ഒട്ടിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഒരു പെൻസിൽ എടുക്കണം. ആദ്യം നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എവിടെയാണ് അത് എത്ര വേണം അത്ര ആ അളവിൽ അത് മാർക്ക് ചെയ്ത് നമ്മുടെ പേപ്പർ കട്ടർ വെച്ച് കട്ട് ചെയ്യാം. ഫ്രണ്ട്സ് അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തു. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കറക്റ്റ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ഫ്ലക്സ് ക്യൂക്ക് ഉപയോഗിച്ച് ഒട്ടിക്കാം. കറക്റ്റായിട്ട് ഒട്ടിക്കണം. ഫ്രണ്ട്സ് അപ്പോൾ ഈ പീസ് ഒട്ടിച്ച പോലെ നമുക്ക് ഇത് ഇവിടെയും വരെ ഒട്ടിക്കേണ്ടതുണ്ട്. അതേപോലെ ഇപ്പുറത്തെ സൈഡിലുമായി ഒട്ടിക്കണം. അപ്പോൾ നമുക്കത് മൊത്തം ചെയ്തെടുക്കാം. ഇങ്ങനെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് ഇവിടെ നിന്ന് ഇവിടെയും വരെ നമുക്കത് ഒട്ടിക്കണം. അപ്പോൾ നമുക്കത് ഒട്ടിച്ചിട്ട് കാണാം. ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത് കറക്റ്റായി ഫ്ലക്സ് ക്യൂക്ക് ഉപയോഗിച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ മെയിൻ സ്ട്രക്ചർ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ബോട്ടിൻ്റെ പങ്കായം ഉണ്ടാക്കണം എങ്ങനെയെന്ന് നോക്കാം. ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ പങ്കായം. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇത് നിങ്ങൾ എവിടെയെങ്കിലും വരച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഫ്രണ്ട്സ് അതിനുശേഷം വേറൊരു ഫോം ഷീറ്റ് എടുത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പങ്കായം എടുത്തിട്ട് ഫ്ലക്സ് ക്യൂക്ക് ഉപയോഗിച്ച് നന്നായി ഗ്ലൂ ചെയ്യുക. എല്ലായിടവും നന്നായി ഗ്ലൂ ചെയ്യുക. ഗ്ലൂ ചെയ്തതിന് ശേഷം അതിൻ്റെ ബാക്കി വരുന്ന എക്സസ് കട്ട് ചെയ്ത് കളയുക. ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പങ്കായം കറക്റ്റായി കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് സാൻഡ് പേപ്പർ പിടിക്കണം. എല്ലായിടവും കറക്റ്റായി സാൻഡ് പേപ്പർ പിടിച്ച് നല്ല ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ പങ്കായം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ബോട്ടും റെഡി ആയിരിക്കുകയാണ്. ഇനി അടുത്തത് പുട്ടി വർക്കാണ്. അപ്പോൾ പുട്ടി വർക്ക് ചെയ്യാൻ NC പുട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ NC ടിന്നറും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് NC പുട്ടി ഓപ്പൺ ചെയ്യാം. NC ടിന്നർ നമുക്ക് കുറച്ച് അതിലേക്ക് ഒഴിക്കാം. ഇനി കുറച്ച് സമയം ആവും അതൊന്ന് ലൂസായെടുക്കും. അപ്പോഴേക്കും നമുക്ക് ഇതേപോലത്തെ ഒരു ബ്രഷ് വെച്ച് നന്നായി മിക്സ് ചെയ്ത് നമുക്കിവിടെ പെയിൻ്റ് അടിച്ച് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ലൂസാവട്ടെ. ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇനി ഇതേപോലത്തെ ഒരു ബ്രഷ് വെച്ച് നന്നായിട്ട് ഇളക്കാം. എന്നിട്ട് നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ എല്ലായിടത്തും അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ പുട്ടിയിട്ടതിന് ശേഷം നന്നായിട്ട് സാൻഡ് പേപ്പർ പിടിച്ചു.
നമ്മളിപ്പോൾ ഇടിച്ചു കഴിഞ്ഞാണ്. ഞാൻ ഇവിടെ ഉപയോഗിച്ചത് 320 സൈസ് സാൻഡ് പേപ്പറാണ്. ഇതിനുശേഷം നമുക്ക് നേരെ പെയിൻ്റ് അടിക്കാം. നിങ്ങൾക്ക് ഫാബ്രിക് പെയിൻറ് ബ്ലാക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ മാറ്റ് ബ്ലാക്ക് ഇനാമൽ പെയിൻറ്റാണ് അടിക്കുന്നത്. അപ്പോൾ അതിനായി ഒരു ബ്രഷ് എടുക്കുക. ഇനി ഇനാമൽ പെയിൻറ് നമുക്ക് ഇതിലേക്ക് അടിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പെയിൻ്റ് അടിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് പെയിൻ്റ് അടിച്ചെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ വഞ്ചിയുടെ പെയിൻറ്റിങ്ങും എല്ലാ വർക്കുകളും കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ഓക്കേ.